പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും ഇന്ന് പുലർച്ചെ ഭൂചലനമുണ്ടായി. തൃത്താല, തിരുമറ്റക്കോട്, ആനക്കര എന്നിവിടങ്ങളിലാണ് പ്രകമ്പനമുണ്ടായത്. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലെ രാവിലെ 8:45 ഇന്ന് പുലർച്ചെ 3:55 ഭൂചലനം അനുഭവപ്പെടുകയും ചെയ്തത്. ഭൂമിക്കടിയിൽ നിന്നും വലിയൊരു മുഴക്കം ഉണ്ടായി. അത് ഏതാണ്ട് 2 സെക്കൻഡോളം നീണ്ടു നിന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നിൽക്കുന്ന തൃത്താല, ചാലിശ്ശേരി, ആനക്കര, കുമ്പിടി ഭാഗങ്ങളിലാണ് പ്രധാനമായും ഈ മുഴക്കം അനുഭവപ്പെടുകയും ചെയ്തത്. ഇത്തരത്തിൽ തുടർ ചലനം ഉണ്ടാകുന്നത് ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വലിയ പേടി തോന്നാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷമുള്ളൊരു വിഷയമായിട്ടല്ലത്, പെട്ടെന്നുള്ള ഒരു അനുഭവം വന്നപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ പെട്ടെന്ന് മറ്റേ വിറക്കുന്ന മറ്റുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പൊ അയൽവാസികൾ ഫോൺ ചെയ്ത് ചോദിക്കുക, അവർക്കും എല്ലാ അനുഭവം ഉണ്ടായിരിക്കുന്നു. ഈ നാശനഷ്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നാശനഷ്ടം നമ്മളിവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായി, ഇന്നും ഉണ്ടായപ്പോ ഒരു രീതിയിലാണ് ജനങ്ങൾ മൊത്തം. ഭാരതപ്പുഴയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിയോളജി ആൻഡ് മൈനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. 20-25 വർഷം മുമ്പ് ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെടാറുണ്ട്. പക്ഷേ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെടുന്നത് വലിയ ആശങ്കയാണ് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം തൃത്താലയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.